കോവിഡ് തീർത്ത പ്രതിസന്ധിയെ മറികടക്കാൻ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണവിപണിക്കായി ഓണക്കോടികളുടെ വിപുലമായ ശേഖരവുമായി ഒരുങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ നേരിട്ട് കണ്ടറിയുന്ന ഗുണമേന്മ തന്നെയാണ് ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഈ കോവിഡ് കാലത്തും ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ ഓണക്കോടികളായി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ പുതുവഴികൾ തേടുകയാണ് പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം. ഏറെ പ്രതീക്ഷയോടെയാണ് ഖാദി തൊഴിലാളികൾ ഈ ഓണം സീസൺ നോക്കിക്കാണുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരമാണ് ഖാദി തുണിത്തരങ്ങൾ. ജനങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട ഗുണമേന്മ തന്നെയാണ് ഖാദി തുണിത്തരങ്ങളുടെ ഏറ്റവും വലിയ മേന്മ. ഇത്തവണ ഏറെ വ്യത്യസ്തമായി ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒട്ടേറെ പുതുമകളുമായാണ് വിപണി ഒരുക്കിയിരിക്കുന്നതെന്ന് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം സെക്രട്ടറി ഇ എ ബാലൻ പറഞ്ഞു. പയ്യന്നൂരും പരിസരങ്ങളിലുമായി ഏകദേശം 3000 തൊഴിലാളികൾ 3000-3500 തൊഴിലാളികൾ ഖാദി മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഖാദി. അപ്പോൾ ഈ വർഷത്തെ ഓണക്കോടി ഞങ്ങളിൽ നിന്നും ഖാദി ഉൽപ്പന്നങ്ങൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാ പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. പ്രസിദ്ധമായ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ അതിവിദഗ്ധരും ഭാവനാ സമ്പന്നരുമായ നെയ്ത്തുകാർ നെയ്തെടുത്ത ഖാദി മസ്ലിൻ സാരികൾ, ഖാദി സിൽക്ക് സാരികൾ, ചുരിദാർ സെറ്റുകൾ, പയ്യന്നൂർ സ്പെഷ്യൽ ഷർട്ടുകൾ, മസ്ലിൻ ഡബിൾ മുണ്ടുകൾ, ഡി ടി ബെഡ്ഷീറ്റുകൾ, ഡാക്ക മസ്ലിൻ, ജന്താനി സാരികൾ, പ്രിന്റഡ് സിൽക്ക് സാരികൾ, ടെമ്പിൾ വർക്ക് സാരികൾ തുടങ്ങി വിപുലമായ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സംഘം പുതുതായി നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന സെറ്റുമുണ്ടുകൾ, ട്വിസ്റ്റഡ് മസ്ലിൻ ഷർട്ട് പീസുകൾ, തൂവെള്ളയും കോടിക്കളറിലുമുള്ള ഡബിൾ മുണ്ടുകൾ, ന്യൂ ജനറേഷൻ ഷർട്ടിങ്ങുകൾ, ലേഡീസ് ടോപ്പുകൾ എന്നിവയും ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ്-19 ഈ കെട്ടകാലത്ത് ഖാദി മേഖല നേരിടുന്ന ഈ പ്രതിസന്ധി ഒരു പരിധിയെങ്കിലും തരണം ചെയ്യാൻ ഓരോ വീട്ടിലും ഒരു ഖാദി ഉൽപ്പന്നമെന്ന നിലയിലെങ്കിലും ഇവർക്ക് കൈത്താങ്ങാകേണ്ടതുണ്ട്. ഒത്തിരി തൊഴിലാളികളുടെ ആശ്രയമായ ഈ മേഖലയെ അങ്ങനെയങ്ങ് തകർച്ചയ്ക്ക് വിട്ടു നൽകരുത്. ഓരോ ഖാദി തുണിത്തരങ്ങളും ഓണക്കോടിയായി നാം വാങ്ങുമ്പോൾ ഓരോ ഖാദി തൊഴിലാളികളുടെ വീടുകളിൽ കൂടിയാണ് പൊന്നോണം പിറക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.